സ്കൂളൊക്കെ തുറക്കാനായി. മോന് ആദ്യത്തെ LKG ആണ് പോകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നോട്ട്, അവനൊരു കുറച്ച് ബാഗ് വേണം. ഇവിടെ നല്ല എന്താ ഹോൾസെയിൽ കടയാണ് ഇവിടെ. അപ്പോൾ കൊടികളൊക്കെ ഉണ്ട്, അപ്പോൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ നോട്ടൊക്കെ നോക്കിയെടുക്കുകയാണ്. മോന് ഫസ്റ്റ് തന്നെ ആയതുകൊണ്ട് നോട്ടിൻ്റെ ഇതൊന്നും പറഞ്ഞില്ല. പക്ഷേങ്കിൽ കോപ്പി വേണം, എന്തായാലും വേണമല്ലോ. രണ്ട് വര കോപ്പിയും നാല് വര കോപ്പിയൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചു, ഒരു അഞ്ചഞ്ച് തന്നെ വാങ്ങിച്ചു. ഇനി വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാങ്ങി. അപ്പോൾ അവനൊരു ബാഗ് വേണം. അപ്പോൾ ബാഗ് വാങ്ങാൻ വേണ്ടി മേലെയാണ്. അപ്പോൾ മുകളിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വാങ്ങി. ഇനി മേലെയാണ്, മേലെ മോന് ബാഗ് വേണം. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ബുക്ക്, പെന്ന്, സ്റ്റിക്കറെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി നേരെ മുകളിലേക്കാണ്. മുകളിൽ പോയിട്ട് നമുക്ക് എന്താ പറയുക, ബാഗ് വേണം മോന്. അപ്പോൾ മോക്ക് ബാഗ് ഉണ്ട്, അപ്പം മോനൊരു ബാഗ് വാങ്ങണം. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം. ഹോൾസെയിൽ മാർക്കറ്റായിരുന്നു ഇവിടെ. എല്ലാം ഉണ്ട്, ഒരു സാധനം ഇല്ലാതില്ല. എല്ലാം ഉണ്ട്, നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങിയില്ല. അപ്പോൾ എന്താ പറയുക, ഐസ്ക്രീമൊക്കെ കണ്ടപ്പോൾ മകളുടെ കണ്ണൊക്കെ അങ്ങോട്ടേക്ക് പോയി. ഐസ്ക്രീമിന് ഒരുപാട് വെറൈറ്റികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും അങ്ങനെ വാങ്ങിയില്ല, എന്നാലും ഒരു കോൺ ഐസ്ക്രീമൊക്കെ വാങ്ങി. അത്രയും വാങ്ങിയിരുന്നുള്ളൂ. അപ്പോൾ മുകളിലെത്തി നമ്മൾ. മുകളിൽ തന്നെ ബാഗ് മാത്രമല്ല, ബാഗ് സെക്ഷൻ മാത്രമല്ല, ഒത്തിരി എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. പ്ലേറ്റ്, നമ്മുടെ ഗ്ലാസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് മുകളിലും ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും ഇതിൻ്റെ മുകളിലായിട്ട് ഓരോ സെക്ഷനാണ്. അപ്പോൾ താഴെ മാർക്കറ്റാണെങ്കിൽ മുകളിൽ ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. പിന്നെ വേറൊരു സ്ഥലത്ത് പ്ലാസ്റ്റിക് സാധനങ്ങൾ അങ്ങനെയൊക്കെയാണ് അതിൽ അവിടെ ഉള്ളത്. എല്ലാം നല്ല തന്നെയാണ്, കുഴപ്പമൊന്നും. നമ്മളിങ്ങനെ നോക്കി എന്നുള്ളത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. നല്ല കണ്ടപ്പോൾ ഒന്ന് ഒരു കൗതുകം തോന്നി, അങ്ങനെ വാങ്ങി. വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങി മകന്. അപ്പോൾ ഇവിടെയൊക്കെ ഹോൾസെയിൽ കടയായതുകൊണ്ട് MRP റേറ്റ് കുറവാണ്, അവരിടുന്ന വില കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടേക്ക് തന്നെ വന്നത്. നമ്മളധികം ഇവിടെ തന്നെ വരാറ്, നോട്ട് സ്കൂളിലൊക്കെ തുറക്കുന്ന സമയത്ത് ഇവിടെ തന്നെയാണ് വരാറ്, നോട്ടൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വെറുതെ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ബാഗ് ഇതാവൾ വാങ്ങി. 500 രൂപയായിരുന്നു ബാഗിന്. അപ്പോൾ 500 രൂപേൻ്റെ ഒരു ബാഗ് വാങ്ങി. കുഴപ്പമില്ല, നല്ല ബാഗ് തന്നെയായിരുന്നു. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചു അവന്. ഫസ്റ്റ് തന്നെ ആയതുകൊണ്ട് നല്ല ബാഗ് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതാ ഇത് ഈ കളർ തന്നെ വാങ്ങി. ഇതായിരുന്നു ഇഷ്ടമായത്. അവനെ കൂട്ടിയില്ല, പക്ഷേങ്കിലും അവന് ഇഷ്ടമാവും. കാരണം അവൻ ഇങ്ങനത്തെ ബാഗൊക്കെ ഭയങ്കരം ഇഷ്ടമാണ്. അവൻ അംഗൻവാടി പോയി. അപ്പോൾ അതുകൊണ്ട് ഞാനും മോളും ആണ് വന്നത്, ചേച്ചിയും വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങി. അപ്പോൾ ഇതിൽ നല്ല അറകളൊക്കെ ഉണ്ട്, രണ്ട് ഇതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയൊക്കെ വെക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ എങ്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇത് ബാഗ്, പ്ലേറ്റൊക്കെ ഇടാൻ നല്ല ഇത് തന്നെയാണ്. പിന്നെ ബോക്സ് ഇടാനും ഉണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ബാഗൊക്കെ വാങ്ങി. പിന്നെ സ്റ്റീലിൻ്റെ കുറേ പാത്രങ്ങളുണ്ട് ഇവിടെ, നല്ല അടപ്പുള്ള പാത്രങ്ങളുണ്ട്. വാങ്ങിച്ചില്ല, കാരണം എന്താ പറയുക, ഒരു പ്ലേറ്റ് മാത്രമാണ് എടുത്തത്. ഒരുപാട് ഐറ്റംസ് ഒന്നും നമുക്ക് വേണ്ടിയിരുന്നില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് കാണിച്ചത്. പ്ലേറ്റ് എടുത്തു. മോനിപ്പോൾ പ്ലേറ്റ് വേണമല്ലോ, അതുകൊണ്ട് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പ്ലേറ്റ് ഒന്ന് വാങ്ങിച്ചു. കുഴപ്പമില്ല, നല്ല പ്ലേറ്റ് തന്നെയായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് സോപ്പുകൾ, എല്ലാം സെക്ഷനാണ്. ഇപ്പോൾ സോപ്പിൻ്റെ സെക്ഷനിൽ സോപ്പ് മാത്രം അങ്ങനെ. പിന്നെ എന്താ പറയുക, എണ്ണ, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ്, ഇതൊക്കെ പാത്രം തേക്കുന്ന സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാം ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എടുക്കാം. വേറൊരു കടയിലേക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല, കാരണം അത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്കൊന്നും വാങ്ങണ്ട പുറത്തുനിന്ന്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ തന്നെയുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, ധാന്യങ്ങൾ, അരി, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് പുതിയൊരുമാണ് ഈ ഷോപ്പ്, പുതിയൊരു മാജ ഫ്രീ മാർക്കറ്റാണ് ഇവിടെ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ, മാജ ഫ്രീ മാർക്കറ്റിലെ സാധനങ്ങൾ നമ്മൾ വാങ്ങാറില്ല. ബുക്ക് അങ്ങനെയൊക്കെ വാങ്ങാൻ വരുമ്പോൾ ഇവിടെയുള്ള സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും പുതിയൊരിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ് എപ്പോഴും സാധനങ്ങൾ വാങ്ങാറ്. നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. എല്ലാം നല്ല രീതിയിൽ തന്നെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ തിരഞ്ഞു പിടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ അച്ചാറുകളാണ്. അപ്പം അച്ചാറിപ്പോൾ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വാങ്ങിയതുകൊണ്ട് അച്ചാർ വാങ്ങിയില്ല, ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അച്ചാറൊന്നും വാങ്ങിയില്ല. എന്നാലും അത്യാവശ്യ സാധനങ്ങളൊക്കെ, സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയതായാലും വന്നതല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഷോപ്പിങ്ങാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വെച്ചു. ഒരു സേമിയ പായസം വെക്കണമെന്ന് തോന്നി. അപ്പോൾ അതിന് സേമ്യത്തിൻ്റെ ഒരിതെടുത്തു. അപ്പോൾ സേമ്യത്തിൻ്റെ തന്നെ പലതരം, ഞാൻ ഇതുവരെ കാണാത്ത തരം ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു സേമ്യത്തിൻ്റെ കുള്ളി. അപ്പം ഞാൻ സാധാരണ എങ്ങനെയാണോ സേമിയ പായസം വെക്കുന്ന ആ ഒരു ഇതാണ് പാക്കറ്റാണ് വാങ്ങിയത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സാധനങ്ങളൊക്കെ.
പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മക്രോണി ഉണ്ടല്ലോ, മക്രോണിയുടെ കൂടെ ഒരു എന്താ പറയുക സാമ്പാർ പൊടി സൗജന്യം, ഈസ്റ്ററിൻ്റെ സാമ്പാർ പൊടി സൗജന്യമായിട്ട് കണ്ടു. അതൊരു വെറൈറ്റി ആയിട്ട് ഐറ്റം ആയിട്ട് തോന്നി. പിന്നെ ഇതാ സേമ്യത്തിൻ്റെ നേരിയ കൊള്ളിയാണ്, നേരിയ നല്ല റോസ്റ്റഡ് വെമ്സലി തന്നെയാണ്, പക്ഷേങ്കിൽ വളരെ നൈസായിട്ട് വളരെ ഇതായിട്ട്, അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അതൊക്കെ വെറൈറ്റിയാണ്, പുതിയതായിട്ട് വന്നതാണോന്ന് അറിയില്ല. അതൊക്കെ കണ്ടു. അപ്പോൾ ഇതൊക്കെ കേക്കിൻ്റെ നല്ല വാനിലേൻ്റെ അതൊക്കെ, പിന്നെ കുറേ എന്താ പറയുക കോഫിയുടെ ബ്രാൻഡഡ് കോഫികളുണ്ടായിരുന്നു, അതും വാങ്ങിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്, കാരണം എല്ലാവരും ചായ കുടിക്കുന്ന ആളുകളാണ്, പിന്നെ മക്കളൊന്നും ചായയും കോഫിയൊന്നും കുടിക്കുന്നില്ല. പിന്നെ അതിൻ്റെ ആവശ്യമില്ലെന്ന് വെച്ചാൽ അതൊന്നും വാങ്ങിയില്ല. അപ്പോൾ ഇതാ ഒരുപാട് സോസുകൾ, അതും വാങ്ങിയില്ല കേട്ടോ, സോസുകളൊന്നും വാങ്ങിയില്ല. അപ്പോൾ കാര്യമായിട്ട് വന്നത് ബുക്കും ബാഗും അതിൻ്റെ പെൻസിൽ പെന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അപ്പോൾ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ കണ്ടപ്പോൾ ഓരോ സാധനങ്ങൾ കയ്യിലിങ്ങനെ വന്നു, അപ്പോൾ അതൊക്കെ എടുത്തു എന്ന് തന്നെ പറയാം. അപ്പോൾ സോപ്പും പൊടിയൊന്നും വാങ്ങിയില്ല, സോപ്പുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോപ്പും പൊടി ഇവിടെ ഉള്ളത് കൊണ്ട് അത് വാങ്ങിയില്ല. പിന്നെ സോപ്പും പൊടി സോപ്പ് വാങ്ങി, പിന്നെ ബ്രഷ് വാങ്ങി. എന്താ പറയുക മകൻ്റെ ബ്രഷൊക്കെ ഇതായിട്ടാണുള്ളത്, മോശമായിട്ടാണുള്ളത്, അതുകൊണ്ട് ബ്രഷൊക്കെ വാങ്ങി. പിന്നെ ഒരു കേക്കിൻ്റെ കിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, കേക്കിൻ്റെ കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചു. അത് അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം, കേക്കിൻ്റെ കിറ്റൊക്കെ വാങ്ങിയതിൻ്റെ കാര്യം അത് ഉടനെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് അതിൻ്റെ ഒരു ആവശ്യമുണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഒരു കേക്ക് വാങ്ങി. ഇത് കേക്കിൻ്റെ സെക്ഷനാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കേക്ക് ഐറ്റംസുകൾ നമുക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, അതായത് എന്താ പറയുക കത്തി മുതൽ കപ്പ് കേക്കിൻ്റെ സാധനങ്ങൾ, അതിൻ്റെ ഒരുപാട് സാധനങ്ങൾ ഇവിടെയുണ്ട്. അത് എന്താ പറയുക വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകളുണ്ട്, പിന്നെ എല്ലാമുണ്ട്. നമ്മൾ ഒന്ന് അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല, എല്ലാം ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നല്ല ഇതായിരുന്നു കേക്കിൻ്റെ, ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഒത്തിരി ഒന്നും വാങ്ങിയില്ല, ഒരു കേക്കിൻ്റെ കിറ്റ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, അതിൻ്റെ കാര്യങ്ങളും വാങ്ങിച്ചു. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഈ വീഡിയോ? ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇതൊക്കെ ഒലിവ് ഓയിലാണ് കേട്ടോ, ഒലിവ് തന്നെ, ഒലിവ് ആണ് ഇതൊക്കെ. ഇതാ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതൊക്കെ പാക്കറ്റ് പുട്ടുപൊടിയും അരിപ്പൊടിയും പിന്നെ പത്തിരിപ്പൊടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അതും വാങ്ങിയില്ല. കാരണം നമ്മൾ പൊടിച്ച് തന്നെ ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് പിന്നെ പാക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല, അതുകൊണ്ട് പാക്കറ്റൊന്നും വാങ്ങിയില്ല. ഇത് സോസസ് ആണ്. അപ്പോൾ ഞാനൊരു വാനില എസെൻസ് എടുത്തു, സോസ് ഉണ്ടായിരുന്നു, പിന്നെ എസെൻസുകൾ ഉണ്ടായിരുന്നു. ഞാനൊരു വാനിലൻ്റെ എസെൻസ് ആണ് എടുത്തത്, എനിക്ക് കേക്കിൽ ഇടാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചു, അങ്ങനെ എടുത്തു. പിന്നെ ഇതാ ഒരുപാട് എസെൻസുകളുണ്ട്, ഞാനതൊന്നും എടുത്തില്ല, എനിക്കൊന്ന് മാത്രമേ വേണ്ടു. പിന്നെ ഒരു വെറൈറ്റി ഐറ്റം എന്ന് വെച്ചാൽ നമ്മുടെ ഉണക്ക ചെമ്മീൻ കണ്ടു. അപ്പോൾ ഉണക്ക ചെമ്മീൻ നല്ലൊരു പാക്കറ്റ് കണ്ടപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി, നല്ല രസമുണ്ടായിരുന്നു, നല്ല പാക്കറ്റുകളായിട്ട് ഇങ്ങനെ ചെമ്മീൻ്റെ വലിയൊരു ഇതൊക്കെ, എന്താ സോയാബീൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചന്ദനത്തിരിയും സോപ്പും ഒക്കെയാണ്, നല്ല മണമുള്ള ചന്ദനത്തിരികളൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഓരോന്ന് എടുത്തു, നല്ല മണമുള്ള ചന്ദനത്തിരി നോക്കിയിട്ട് എടുത്തു. പിന്നെയുള്ള ഉണ്ടായതെന്ന് വെച്ചാൽ മോള് ചോക്കോസൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു, ചോക്കോസിൻ്റെ വലിയ ഇതൊക്കെ എടുത്തു. അപ്പോൾ വലുത് വാങ്ങിയില്ല, ഒരു ചെറിയ ഒരു ചോക്കോസ് വാങ്ങി. അപ്പോൾ അങ്ങനെ ഇതാ കോംപ്ലൈന്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട്. നമ്മളൊരു ചോക്കോസാണ് എടുത്തത്, അപ്പോൾ മോനും വലിയ ഇഷ്ടമാണ് ചോക്കോസ്, അതുകൊണ്ട് ചോക്കോസ് എടുക്കാമെന്ന് വിചാരിച്ച് ചോക്കോസ് എടുത്തു. അപ്പോൾ ഓട്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാം എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എന്താ ചോക്കോസ് മാത്രം എടുത്തു. പിന്നെ സോപ്പും പൊടികളാണിത്, ഞാൻ നേരത്തെ കാണിച്ചു തന്ന സോപ്പും പൊടി കൂടാതെ ഉള്ള സോപ്പും പൊടിയാണ്. ഇതിപ്പോൾ വന്നതാണ്, അവർ സ്റ്റോക്ക് എടുത്ത് വെക്കുന്ന സമയത്താണ് നമ്മളവിടെ എത്തിയത്. എല്ലാം ഇങ്ങനെ അടുക്കി അടുക്കി വെക്കണം അത്രേ, അപ്പോൾ അപ്പോഴാണ് നമ്മളവിടെ എത്തിയത്. ഇതൊക്കെ എണ്ണകളാണ്.
അപ്പം നെയ്യിൻ്റെ ഒരു സെക്ഷനാണിത്, നെയ്യാണിത്. ഇത് പഞ്ചസാര, പിന്നെ പഞ്ചസാരയുടെ 1 കിലോൻ, 1/2 കിലോൻ, 2 കിലോൻ, അങ്ങനെ 5 കിലോനൊക്കെ വരുന്ന പഞ്ചസാരയുടെ പാക്കറ്റുകൾ ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ട്. പഞ്ചസാര നമുക്ക് ഇവിടുന്ന് എടുക്കാം. അങ്ങനെ പഞ്ചസാര, പിന്നെ മുളകുണ്ട്, പിന്നെ എന്താ പറയുക, വെല്ലം, നമ്മുടെ ശർക്കര, പിന്നെ കൽക്കണ്ടി, അങ്ങനെയൊക്കെ അവർ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുന്നത് കൽക്കണ്ടിയും വെല്ലമാണ്. പിന്നെ നമ്മുടെ നെയ്യ്, നെയ്യ് കാണുമ്പോൾ നല്ല രസമുണ്ട്. അടുക്കി വെച്ചിട്ട് അതിനകത്ത് ഒരു നെയ്യ് നമ്മൾ വാങ്ങിച്ചു, ചെറുത് ഒന്ന് നോക്കി വാങ്ങി. പിന്നെ ഒലിവ് ഓയിൽ ഉണ്ടായിരുന്നു, അപ്പോൾ ഒലിവ് ഓയിലിൻ്റെ ഒരു ഓയിലും കൂടെ നമ്മളെടുത്തു. ഒലിവ് ഓയിൽ മോനൊക്കെ തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടെടുത്തതാണ്. അപ്പോൾ അവരെ സ്കിന്നിന് ഒരു ചെറിയൊരു പാട് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒലിവ് ഓയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ല സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഒലിവ് ഓയിലിൻ്റെ ഒന്നെടുത്തു. പിന്നെ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, വെളിച്ചെണ്ണയൊന്നും വാങ്ങിച്ചില്ല. പിന്നെ നെയ്യ്, നെയ്യ് വാങ്ങിച്ചു എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഉള്ളത് മുളകായിരുന്നു. അപ്പോൾ മുളക് വാങ്ങിച്ചില്ല. പിന്നെ എന്താ പറയുക, മൈദ ഉണ്ടായിരുന്നു, കടലപ്പൊടി ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നും ഇങ്ങനെ പാക്കറ്റ് പാക്കറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് പോയി എടുക്കാൻ മാത്രമേ വേണ്ടൂ. പിന്നെ വെജിറ്റബിൾസാണ് അതിൽ എല്ലാം ഉണ്ട്, തേങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ പൊടികളുണ്ടായിരുന്നു. പിന്നെ പച്ചക്കറിയുടെ എല്ലാം ഇങ്ങനെ പച്ചക്കറി സെക്ഷനാണ്. ഞാനിപ്പോൾ കാണിച്ചിരുന്നത് മൊത്തം പച്ചക്കറിയാണ്. അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് തന്നെ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സും ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം താഴെ തന്നെയാണ്, നമ്മുടെ ഈ കാണുന്നതെല്ലാം താഴെ തന്നെയാണ്. പിന്നെ അരികളാണ്, പച്ചരി, പുഴുങ്ങളരി, അങ്ങനെ അരികൾ. പിന്നെ നമ്മുടെ നെയ്ച്ചോറ്റിനയിലെ ബിരിയാണി റൈസ് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെയാണ്. പിന്നെ ഇത് ബിസ്ക്കറ്റ്സാണ്. ബിസ്ക്കറ്റ്സ് നിന്നും കുറച്ച് ബിസ്ക്കറ്റൊക്കെ വാങ്ങി. മോനിഷ്ടപ്പെട്ട, മോക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള കുറച്ച് ബിസ്ക്കറ്റുകൾ വാങ്ങി. ഓറിയോൻ്റെയും അങ്ങനെ ഉള്ള ബിസ്ക്കറ്റൊക്കെ വാങ്ങി. ഒരുപാട് വെറൈറ്റി ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും നമ്മളെന്നും കഴിക്കുന്ന ബിസ്ക്കറ്റ് തന്നെ വാങ്ങിയത്. അതിൻ്റെ ഫ്ലേവർ നമുക്ക് അറിയാത്തതുകൊണ്ട്, അതായത് ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലയോ നമുക്ക് അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അത് ജസ്റ്റ് ഒന്ന് എടുക്കാൻ നിന്നില്ല. ബിസ്ക്കറ്റ് മാത്രം, നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റ് മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താ പറയുക, ഒരുപാട് എള്ളുണ്ട, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്താ പറയുക, ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തു. അങ്ങനെ നമ്മുടെ കൊട്ട അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ ഇടുമ്പോൾ നമ്മുടെ കൊട്ടയൊക്കെ നിറഞ്ഞു. പിന്നെ കടലമിഠായിയൊക്കെ വാങ്ങി, അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബിസ്ക്കറ്റായിരുന്നു. അതിൻ്റെ മുകളിൽ ഇങ്ങനെ പഞ്ചസാര ഇങ്ങനെ വെതറിയിട്ടുള്ള ബിസ്ക്കറ്റായിരുന്നു. അപ്പോൾ അതൊന്ന് ഒരെണ്ണം എടുത്തു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബിസ്ക്കറ്റ്. പിന്നെ ചെറിയ സമൂസയാണിത്, കുഞ്ഞു സമൂസ കേട്ടോ, വായലൊറ്റ ഇങ്ങനെ ഇടാൻ പറ്റുന്ന അത്രയും ചെറിയൊരു സമൂസ. അത് വാങ്ങിയില്ല പക്ഷേങ്കിൽ. പിന്നെ ഐസ്ക്രീം, ഐസ്ക്രീമിൻ്റെ എന്ന് വെച്ചാൽ എന്താ പറയുക, ഒത്തിരി ഞാൻ ഇതുവരെ കാണാത്ത കേക്ക് ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കത്. കേക്ക് ഐസ്ക്രീമാണ്, പക്ഷേങ്കിൽ എന്താ പറയുക, മോക്ക് ഒരു ചെറിയൊരു ചുമയുണ്ടായിരുന്നു, അതുകൊണ്ട് കേക്ക് ഐസ്ക്രീമൊന്നും വാങ്ങിയില്ല. ആദ്യം ഒരു ചെറിയൊരു ഐസ്ക്രീം വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെയും പിന്നെ ഐസ്ക്രീം തന്നെ വാങ്ങിക്കൊണ്ട് വന്നാൽ പിന്നെ ചുമ കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയില്ല. എന്താ പറയുക, ഒരുപാട് പാക്കറ്റ്സുകളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മിറിൻ്റെ പോലെയുള്ള, പെപ്സി പോലെയുള്ള കുപ്പികളുണ്ടായിരുന്നു, ഫ്രൂട്ടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ, ഞാൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല. പിന്നെ മഞ്ചിൻ്റെ മറ്റേ ഡയറി മിൽക്ക്, മിൽക്കി ബാർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മോളെടുത്തതായിരുന്നു കേട്ടോ, അവിടെ തന്നെ ഞാൻ വെക്കാൻ പറഞ്ഞപ്പോൾ അവിടെ തന്നെ വെച്ചു. എന്താ പറയുക, അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ വരികയാണെങ്കിൽ ഇവിടെ വരണം, പുതിയൊരുവാണ്. അപ്പോൾ എന്താ പറയുക, ന്യൂട്രലാൻ്റെ കുറേ നട്ട്സിൻ്റെ പീനട്ട് ബട്ടറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വാങ്ങിയതാണ് മുന്നേ, അതുകൊണ്ട് പിന്നെ അതൊന്നും വാങ്ങിയില്ല. പീനട്ട് ബട്ടറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ബാത്റൂം ക്ലീനറാണ്. നമ്മൾ നേരെ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി, നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അപ്പോൾ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ രുചിയായി നമ്മൾ അവിടുന്ന് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായി. അപ്പോൾ അതുകൊണ്ട് ബില്ലടിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. ഇത് ഇത്രയും നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച സാധനങ്ങളാണ്, ബുക്കും പിന്നെ അതിൻ്റേതായ, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കുറച്ച് സാധനങ്ങൾ കണ്ടു. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അതൊക്കെ എടുത്തപ്പോൾ കുറച്ച് ബില്ലായി. അപ്പോൾ ഇതാ ബില്ലുകൾ ഇങ്ങനെ അടിക്കുകയാണ്, അവിടെയുള്ള ഏട്ടനെ അടിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മകന് വാങ്ങിയ, മകൾക്കും വാങ്ങിയ സാധനങ്ങളാണ് നമ്മുടെ.
പിന്നെ ഇതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലാണ് ഈ ഇതൊക്കെ ഉള്ളത്, അതായത് പ്ലാസ്റ്റിക്കിൻ്റെയും നമ്മുടെ മൺചട്ടികളൊക്കെ ഇല്ലേ, അതാണ് ഇതൊക്കെ. മൺചട്ടിയുടെ പേരും മൺചട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മളൊന്ന് നോക്കാൻ വേണ്ടി തന്നെ മുകളിലേക്ക് കയറിയതാണ്. അപ്പോൾ അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് ബക്കറ്റുകൾ, പിന്നെ എന്താ പറയുക, കപ്പ്, അങ്ങനെ ഒരുപാട് നമ്മളെ ബോട്ടിലുകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ബോട്ടിലുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഷീറ്റുകളാണ്, ടേബിൾ ഷീറ്റ് ഒക്കെയാണ് ഇതൊക്കെ. അപ്പോൾ പിന്നെ നമ്മുടെ ഡോർമാറ്റൊക്കെ ഉണ്ടായിരുന്നു, ഡോർമാറ്റും മാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മുറിച്ച് അവർ തരും നമുക്ക്, സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ. അതിൻ്റെ ഒരുപാട് വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടെല്ലാം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ പെന്നും പെൻസിലൊക്കെ ഇട്ട് വെക്കില്ലേ, അതാണിത് നമ്മൾ ഇട്ട് വെക്കുന്നത്. അപ്പം നമ്മൾ ഒരു കപ്പിലാണ് ഇട്ട് വെക്കുന്നത്, അതുകൊണ്ട് തന്നെ അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഡോർമാറ്റാണ്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക്കാണ് ഇവിടെ മൊത്തം കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചത് സ്റ്റീലിൻ്റെയും ബാഗൊക്കെ വെക്കുന്ന സ്ഥലമാണ്. ഇത് നേരെ പ്ലാസ്റ്റിക്കൊക്കെ നമ്മുടെ ചെടിയൊക്കെ വെക്കുന്ന സാധനങ്ങളാണ്, ചെടിച്ചട്ടിയുടെ പ്ലാസ്റ്റിക്കാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസുകളുണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ ബോട്ടിലുണ്ട്, നല്ല എന്താ പറയുക, ഒരേപോലത്തെ ബോട്ടിൽ. ഇത് ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക്കാണ്, പക്ഷേ കാണുമ്പോൾ ശരിക്കും ഗ്ലാസ് പോലെ തന്നെയുണ്ട്. നമ്മൾ എന്തൊക്കെ സാധനമാണോ വെച്ചത് അത് നമുക്ക് കാണുകയും ചെയ്യും. അപ്പം പുറമേ ഇങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ നോക്കുമ്പോൾ തന്നെ കാണും. നല്ല കളറുള്ള തന്നെയാണ്, വെള്ള കളറാണ്, അതുകൊണ്ട് തന്നെ കാണും ഗ്ലാസിൻ്റെ അതേ തന്നെ. പക്ഷേങ്കിൽ പ്ലാസ്റ്റിക്കാണ്. നമുക്ക് പരിപ്പ്, കടല അങ്ങനെയൊക്കെ ഇട്ട് വെക്കാം. ഇത് നമ്മൾ കേക്കിനൊക്കെ ഉണ്ടാക്കാവുന്ന ക്രീമൊക്കെ ചെയ്യുന്ന സോസൊക്കെ നമ്മളാക്കൂലേ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ കണ്ടപ്പോൾ നല്ല ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. 170, അത് സ്പ്രേ ആണ്, സ്പ്രേ ബോട്ടിലാണത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ജഗ്ഗൊക്കെ ഉണ്ടായിരുന്നു, ജഗ് ഐറ്റംസൊക്കെ ഉണ്ട് ഒരുപാട്. ഇതും എന്താ പറയുക, ബോട്ടിൽ തന്നെയാണ്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെക്കാം. നമുക്ക് ഫ്രൂട്ട്സൊക്കെ, പ്ലാസ്റ്റിക് ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് മേശയിൽ ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ എടുത്ത് വെക്കാവുന്ന നല്ലൊരു ട്രേ ആണത്. അപ്പോൾ നമ്മൾ ബില്ല് സെക്ഷൻ അടിച്ചതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിൽ, അപ്പോൾ അവർ പറഞ്ഞു മുകളിൽ ഏറ്റവും മുകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. നമ്മൾ ഇവിടുന്നൊന്നും പർച്ചേസ് ചെയ്തില്ല, കാരണം നമ്മൾ എല്ലാം ബില്ലാക്കി കഴിഞ്ഞു, അതുകൊണ്ട് പിന്നെ നമ്മളൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ മുകളിലത്തെ നിലയാണിത്. അപ്പോൾ നിങ്ങൾ പുതിയവരൊക്കെ വരികയാണെങ്കിൽ ഇവിടെ വരാം, ഇത് ഗിഫ്റ്റൊക്കെ കൊടുക്കാം. നമ്മുടെ വീട്ടിൽ എന്താ പറയുക, ഹാളിലൊക്കെ വെക്കാൻ നല്ല ഫ്ലവേഴ്സാണിത്. ഇതും നല്ല ബോട്ടിലാണ്, കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഷോപ്പിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, എന്താ പറയുക, പുതിയവരൊക്കെ വരികയാണെങ്കിൽ ഈ ഷോപ്പിലേക്ക് വരാം നിങ്ങൾക്ക്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.